ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ സൂത്രധാരനായി ഇദ്ദേഹം പലസ്തീനകളെ യുദ്ധത്തിന് എറിഞ്ഞുകൊടുക്കുകയായിരുന്നു ഗാസയിലെ ജനത മുഴുവൻ സിൻവറിന്റെ എടുത്തുചാട്ടത്തിന്റെ ദുരന്ത ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ തുരങ്കത്തിൽ നിന്നും പുറത്തു ചാടിയപ്പോഴാണ് സിൻവറിനെ ഇസ്രായേൽ സേന വധിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സിൻവറിനെ ഇസ്രായേൽ സേന വധിച്ചത് സിൻവറിന്റെ അന്ത്യ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം സൈബറിടത്തിലൂടെ പുറത്തു വന്നിരുന്നു യഹിയ സിൻവർ ഒളിച്ചിരുന്ന രഹസ്യ തുരങ്കത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഇതോടൊപ്പം ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയാണ് അത്യാവശ്യം ആഡംബരങ്ങളോടെയാണ് ഇയാൾ ഇവിടെ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തിലധികം പേരെ കൂട്ടക്കൊല നടത്തുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തിലെ മുഖ്യ സൂത്രധാരനാണ് ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന യഹിയ സിൻവർ ബന്ദികളാക്കി കൊണ്ടുപോയ പകുതിയോളം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് അവരെ കുറിച്ച് യാതൊരു സൂചനകളും ഇപ്പോഴുമില്ല അവരെ അന്ന് വിട്ടു നൽകുന്നതിനെല്ലാം തടസ്സം നിന്നതും സിൻവർ ആയിരുന്നു ഇപ്പോൾ സിൻവർ തുരങ്കത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അതിനുള്ളിൽ താമസിക്കുന്ന സിൻവറിന്റെ ജീവിത രീതികളെല്ലാം തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസ് നേതാക്കളുടെ ആഡംബര ജീവിതത്തിനും തെളിവാവുകയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ദൃശ്യങ്ങൾ ഓരോന്നും ദുരിതത്തിലും പട്ടിണിയിലും കഴിയുമ്പോഴും ഹമാസ് നേതാക്കൾ അത്യാഡംബര ജീവിതം നയിക്കുന്നവരാണെന്ന സത്യം വളരെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഹമാസ് തലവനായിരുന്ന ഇസ്മയിൽ ഹനിയ ഖത്തറിൽ പഞ്ചനക്ഷത്ര ജീവിതമാണ് നയിച്ചിരുന്നത് അവിടെ പല വ്യവസായങ്ങളും നടത്തിയിരുന്ന ഇയാളുടെ മക്കളും അതിസമ്പന്നരാണ് ഖത്തറിൽ സുരക്ഷിതനായി കഴിഞ്ഞിരുന്ന ഹനിയ ഇറാനിലെത്തിയപ്പോഴാണ് മൊസാദിനയാളെ വധിക്കാനായിട്ട് കഴിഞ്ഞത് ഹനിയയുടെ പിൻഗാമിയായ യഹിയാ സിൻവറും സുഖ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ ഈ തെളിവുകളെല്ലാം തന്നെ ഇസ്രായേലിന് മുൻപേ കിട്ടിയിരിക്കണം പക്ഷേ യഹിയാ സിൻവറിന്റെ മരണം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതാണ് അണികളും ഗാസിയിലെ സാധാരണക്കാരും പട്ടിണി കിടക്കുമ്പോഴും ഇയാളും കുടുംബവും ഭൂഗർഭ തുരങ്കങ്ങൾക്കുള്ളിൽ സുഖകരമായ ജീവിതമാണ് നയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം യഹിയ സിൻവറിന്റെ ഒരു പഴയ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ബീഗിറർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സിൻവർ കുടുംബത്തിനോടൊപ്പം രക്ഷപ്പെടുന്നതാണ് വീഡിയോയിൽ ഉള്ളതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് യഹിയ സിൻവറും ഭാര്യ സമർ മുഹമ്മദും രണ്ട് മക്കളും തുരങ്കത്തിലൂടെ നടക്കുന്നതും കാണാം ടെലിവിഷൻ വെള്ളക്കുപ്പികൾ തലയിണകൾ കിടക്കകൾ തുടങ്ങിയ സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് അടുത്ത ദൃശ്യങ്ങളിൽ കാണുന്നത് ധാരാളം കസേരകൾ നിര നിരത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ഹാളാണ് ഇവിടെ തുണികൾ കഴുകി വിരിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഒരു പതാകയും ഇവിടെയുണ്ട് സിൻവറിന്റെ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയും ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ടെലാൽ സുൽത്താൻ മേഖലയിലാണ് യഹിയ സിൻവർ ഒളിച്ചിരുന്ന തുരങ്കം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലേക്ക് ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇവ എന്നാണ് കരുതപ്പെടുന്നത് ഒക്ടോബർ ആറാം തീയതി രാത്രി പത്ത് നാപ്പത്തിനാല് മുതൽ സിനിവർ പല പ്രാവശ്യം ഈ തുരങ്കത്തിലൂടെ കടന്നു പോകുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം ഇയാറുടെ മക്കൾ വില കൂടിയ ബ്രാൻഡ് ഷേർട്ടുകളാണ് ധരിച്ചിരിക്കുന്നത് അവരുടെ തോളിൽ വലിയ ബാഗുകളും കാണാം മധ്യഗാസയിലെ ഗാൻ യൂനീസിലെ തുരങ്കമാണ് ഇതെന്നും കുടുംബത്തോടൊപ്പം എല്ലാ രാത്രിയിലും യഹി എവിടെയാണ് ഒളിച്ചിരുന്നതെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു